افضل ما كنت انا النبي من قبل لا اله الا الله لا اله الا الله ذكرانه ذكرك കൂടത്തിൽ വെച്ച് ഏറ്റവും മർമ്മപ്രധാനമായ ذكرെങ്കിൽ കുതുബിയത്തിൽ ഉള്ള ഹാ ഹി ഹു എന്ന ذكرന്റെ തെളിവുകൾ എന്താണ് എന്ന് ഉസ്താദ്മാർ പറഞ്ഞാൽ കൊള്ളാമായിരുന്നു ചൂടെടുക്കുമ്പോൾ ആൾക്കാരെ ഹാൻ പറയുന്നത് കുതുബിയത്തിലാണ് പരിപാടി പണ്ഡിതന്മാരും നേതാക്കളും ഉടമാക്കളും പൂർവ്വസൂലികളായ പണ്ഡിത മഹത്തുക്കളും ഒക്കെ പഠിപ്പിച്ചതുമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ബഹുമാനപ്പെട്ട ഇമാം റാസി തഫ്സീറുൽ കബീർ, ഇമാം റാസിയും തന്നെ ഫഖ്റുദ്ദീൻ റാസി തഫ്സീറുൽ കബീർ, ഞാൻ നേരത്തെ പറഞ്ഞ വിശദമായ തഫ്സീർ, ആ തഫ്സീറിൽ ബഹുമാനപ്പെട്ടത് അതിന്റെ ഒന്നാമത്തെ വാല്യത്തിൽ മഹാൻ അവർ വിശദീകരിച്ചു. ഇടയ്ക്ക് ഗതാഗതത്തിന് നമ്മുടെ പരിപാടി തടസ്സമാകരുത്, അല്ല പരിനീതി എന്ന് പറഞ്ഞുകൂടാ ഉള്ള സ്ഥലത്ത് നമ്മളെ ആളുകൾക്ക് തികയാതായതാണ്. സ്ഥലത്തിന്റെ മാത്രം കുഴപ്പമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല, അതുകൊണ്ട് ഗതാഗതത്തിന് തടസ്സം ഉണ്ടാക്കരുത്. നമ്മുടെ പ്രവർത്തകർ വലിയ ഭീമമായ സംഖ്യ ഇതിന് ചെലവ് വരുമെന്ന് പറയേണ്ടതില്ല. ബക്കറ്റ് വീരവുമായി നിങ്ങളെ സമീപിക്കുന്നത് വലിയ സംഖ്യ തന്നെ നിക്ഷേപിക്കാനാണ്. എല്ലാവരും സഹകരിക്കണം, സഹായിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം റാസി തഫ്സീറുൽ കബീറിന്റെ ഒന്നാമത്തെ വാല്യത്തിൽ മഹാൻ അവരെ വിശദീകരിക്കുന്ന ഒരു കാണാൻ കഴിയും. കണ്ടോ, ബഹുമാനപ്പെട്ടവർ ഈ അള്ളാഹുവിന്റെ ദിക്റുകളെ കുറിച്ചും ചർച്ചകളെ കുറിച്ചും ഒക്കെ വിശദമായി പറഞ്ഞ ശേഷം അവിടുന്ന് പറഞ്ഞു, ഈ ചർച്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ വളരെ ചറപ്പാക്കപ്പെട്ട വളരെ ബഹുമതിയുള്ള ഒരു ദിക്ര് ഞാൻ പൂർവീകരുടെ ഗ്രന്ഥങ്ങളിൽ കണ്ടു, അതുകൂടി പറഞ്ഞ് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം റാസി ചില ദിക്റുകൾ പഠിപ്പിച്ചു തരികയാണ്. ബഹുമാനപ്പെട്ട പറഞ്ഞു, യാഹു യാമൻ ലാഹു ഇല്ലാഹു യാമൻ ലാ ഇലാഹ ഇല്ലാഹു യാ അസൽ യാ അബൽ യാ ദഹ് യാ ദൈഹാൻ യാ ദൈഹൂർ യാമൻ ഹുവൽ ഹയ്യുൽ ലദീ ലാ യമൂത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പരിചയമില്ലാത്ത നിങ്ങൾ കേൾക്കാത്തത് കൂടിയായ ചില ദിക്റുകൾ ഇനി നോക്കൂ. നിങ്ങൾ ബഹുമാനപ്പെട്ട ഇസ്റത്തു നബവിയിൽ ദിക്റിനെ കുറിച്ച് ഉന്നതായ ദിക്റുകൾ പറഞ്ഞ കൂട്ടത്തിൽ അതുപോലെ എന്നൊക്കെ പറഞ്ഞ് സഹോദരങ്ങളെ വ്യത്യസ്തങ്ങളായ ദിക്റുകൾ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സുന്നികളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ആരെങ്കിലും പോകറ്റെന്ന് ഉണ്ടാക്കിയ ദിക്റൊന്നല്ല. പിന്നെയോ പൂർവീകരായ സലഫുസ്വാലിഹികൾ ലോകത്ത് കേരള നേതൃത്വത്തിൽ മുജാഹിദ് എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കിയ കേരള മൗലവി വരെ മുജദ്ദിദാണ് എന്ന് അംഗീകരിച്ച വ്യക്തിയാണ് ഇമാം റാസി. നിങ്ങൾക്ക് ചിലപ്പോ കഥണ്ടാവില്ല, അന്നത്തെ മുജാഹിദുകൾക്ക് ഈ പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കിയ ആള് കെ എം മൗലവിയാണ്. ആ കെ എം മൗലവി തന്റെ കാദിയാനി ജനനം എന്ന പുസ്തകം എന്റെ കയ്യിലുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞത് കാണാം, ഈ ആറാം നൂറ്റാണ്ടിലെ മുജദ്ദിദായി ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുള്ളയെ പരിചയപ്പെടുത്തിയത് കാണാം. ആ റാസി ഇമാമാണ് തന്റെ വിസ്തൃതമായ തഫ്സീറുൽ കബീറിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പൊ മഹാന്മാർക്ക് പഠിപ്പിച്ച ദിക്റിനെ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ പോക്കറ്റെന്നോ ഭൂമിയിൽ കുഴിച്ചെടുത്തതോ ആയ യാതൊരു ദിക്റോ ഒരു വിവാദത്തും ഞങ്ങൾ ചെയ്യുന്നില്ല. ഇങ്ങനെ പ്രമാണങ്ങളുടെ ഭദ്രത കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ആ ഓരോരോ വാക്കിന്റെ ഹാ ഹീ ഹു എന്ന് പറയുന്ന ഓരോ വാക്കിന്റെ അർത്ഥം എന്തെന്ന് വിശദീകരിക്കാം. അള്ളാഹുവിന് 4999 പേരുകൾ ആ 4999 പേരുകളിൽ പാദ 99 പേരാണ് നമുക്ക് അറിയുക. അസ്മാവുൽ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ അസ്മാവുൽ എന്ന പേര് ഖുർആൻ സുന്നത്തിലും ശക്തമായ പരമ്പരയോടെ വന്നിട്ടുള്ളത്. ബാക്കി എത്ര ആയിരക്കണക്കിന് പേര് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് അറിയാത്ത
കുറെ നാമങ്ങളുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയുടെ എല്ലാ നാമത്തിന്റെയും അർത്ഥം നമുക്കറിയില്ല. അതിപ്പോഴും മാത്രമല്ല, ഞങ്ങളെ സുന്നികൾ ചെയ്യുന്ന ആയത്തിന്റെ സുന്നികൾ ചെല്ലുന്ന നിൽക്കുന്ന മാത്രം കുറച്ചാൻ പോകട്ടെ, മുജാഹിദ് ഖുർആൻ കൂടുതൽ മുറുകെ പിടിക്കണമല്ലേ. ഞങ്ങൾക്ക് ഉറക്കത്തരം മരിച്ചാൽ പറഞ്ഞാൽ അലിഫിലാമി അതിന്റെ അപ്പം നിർത്തി അള്ളാഹുവിന്റെ നാമമാണ്, അള്ളാഹുവിന്റെ ആ നാമത്തിന്റെ പേര് നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ ചില പണ്ഡിതന്മാർ അതിന് ചില അർത്ഥവും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളാണ്. അത് അള്ളാഹുവിന്റെ നാമമാണ് എന്ന് വെക്കുകയാണെങ്കിൽ, അത് ഒരു വിക്രാണെന്ന് വെക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അങ്ങനെ വിശദമായി അറിഞ്ഞുകൊള്ളണമെന്നില്ല. അള്ളാഹുവിന്റെ നാമമാണ് വിക്രം എന്ന് അറിഞ്ഞാൽ തന്നെ അതുകൊണ്ട് പ്രതിഫലം കിട്ടുന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജ്ജർ അൽ ഫതാവുൽ ഹദീസിയ്യ പറഞ്ഞതിൽ നിന്ന് നമുക്കിത് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങളെപ്പോലുള്ള